മരിച്ച ആളുടെ പേരിൽ കെട്ടിടം തരം മാറ്റി നൽകി കൊച്ചി നഗരസഭ പേരിൽ നേരിയ മാറ്റം വരുത്തി നൽകിയ വ്യാജ അപേക്ഷ ഒരു അന്വേഷണം നടത്താതെയാണ് അധികൃതർ സ്വീകരിച്ചത് 2017 സെപ്റ്റംബർ 24 മരിച്ച വ്യക്തിയാണ് 2021 ജൂലൈയിൽ അപേക്ഷ നൽകിയത് ആരും ശ്രദ്ധിക്കാത്ത രീതിയിൽ പേരിൽ ബുദ്ധിപൂർവമായ ഒരു മാറ്റം വരുത്തിയായിരുന്നു ഇത് കൊച്ചിയിലെ കാരണക്കോടത്തുള്ള ഈ കെട്ടിടത്തെ ചൊല്ലിയാണ് തർക്കം ഉടലെടുക്കുന്നത് കുടുംബസ്വത്തിന്റെ ഭാഗം വയ്പ് സംബന്ധിച്ച് കോടതിയിൽ കേസുള്ള വസ്തുവാണിത് പരാതിക്കാരനായ എസ് ആർ ബാലചന്ദ്ര കമ്മത്തിന്റെ പിതാവ് രാമനാഥ കമ്മത്തിന്റെ പേരിലാണ് കൊച്ചിയിലുള്ള ഈ കെട്ടിടം നേരത്തെ വീടായിരുന്ന കെട്ടിടത്തിൽ ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന കോഴിക്കട അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് ബാലചന്ദ്രൻ നഗരസഭയ്ക്ക് പരാതി നൽകിയിരുന്നു റെസിഡൻഷ്യൽ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന കട ഒരാഴ്ചക്കകം അടച്ചുപൂട്ടി വിവരം രേഖാമൂലം അറിയിക്കാൻ കട നടത്തിപ്പുകാരന് നഗരസഭ നോട്ടീസ് അയച്ചു എന്നാൽ നോട്ടീസ് നൽകി 12 ദിവസം രാമനന്ദക്കമ്മത്ത് ഇദ്ദേഹം ജ്യൂസിന്റെയും ഐസ്ക്രീമിന്റെയും ഷോപ്പ് നടത്തി മാസത്തിൽ 3 ലക്ഷം രൂപ സമ്പാദിച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങൾക്കും ഇത് തുടങ്ങണോ ഈ കാര്യങ്ങളൊക്കെ പഠിക്കണോ ഇംഗ്ലീഷ് ഫ്രീഡം ആപ്പ് ഉടൻ തന്നെ ഡൗൺലോഡ് ചെയ്യൂ എന്ന പേരിൽ കയ്യൊപ്പോടുകൂടി നഗരസഭയ്ക്ക് കെട്ടിടം കൊമേഴ്സ്യൽ വിഭാഗത്തിലേക്ക് തരം മാറ്റണമെന്ന അപേക്ഷ ലഭിച്ചു രാമനാഥ കമ്മത്ത് എന്ന പേരിന് പകരം രാമനന്ദ കമ്മത്ത് എന്ന അപേക്ഷകന്റെ പേര് കെട്ടിടത്തിന്റെ സർവേ നമ്പറും സ്കെച്ചും പ്ലാനുമെല്ലാം രാമനാഥ കമ്മത്തിന്റെയും മരിച്ച ഒരാളുടെ ഇത് അവർ വന്ന സ്പോട്ടിൽ ഒന്ന് പരിശോധിച്ചിരുന്നെങ്കിൽ ഇത് വ്യക്തമായിട്ട് അവർക്ക് മനസ്സിലാവുമെന്ന് ഇത് അനധികൃത കെട്ടിടമാണ് അതിനെതിരെ ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട് അപ്പൊ അവർ പറയണത് നിലവിൽ വസ്തു തർക്കമുണ്ടല്ലോ അതുകൊണ്ട് അനധികൃതം ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റൂല എന്നാണ് അവർ വാക്കാൽ പറയണത് അത് നോക്കിയ പ്ലാനും ഇതുമനുസരിച്ച് അവിടെ വന്ന് സ്പോട്ടിൽ പരിശോധിച്ചാൽ അറിയാം ഇത് അനധികൃത കെട്ടിടത്തിൽ അനധികൃതമായി അപേക്ഷ കൊടുത്തിട്ട് മരിച്ച പോയ ആളുടെ അപേക്ഷയിലാണ് ഇപ്പൊ കോർപ്പറേഷൻകാർ കൂട്ടുനിന്നുകൊണ്ട് നമ്മളെ ഇങ്ങനെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നത് ബാലചന്ദ്ര കമ്പത്ത് നഗരസഭയ്ക്ക് പരാതി നൽകിയതിനെ തുടർന്ന് ഇപ്പോൾ ഇതിന്റെ ഹിയറിംഗ് നടക്കുകയാണ് ന്യൂസ് 18 കൊച്ചി